സഹനത്തിലൂടെ ആത്മാവിനെ പൊള്ളിച്ച വിശുദ്ധ. ഇരുട്ടിലും ഏകാന്തതയിലും ഏത് അജ്ഞാത ശക്തിയുമായിട്ടാണ് മൽപിടുത്തം നടത്തുന്നതെന്ന് നാം അറിയുന്നില്ല. അറിഞ്ഞു കഴിയുമ്പോൾ അത് നമ്മളിൽ ക്ഷതമേൽപ്പിച്ചു കഴിഞ്ഞിരിക്കും. മൽപിടുത്തം ദൈവത്തോടായിരുന്നെന്നും ആത്മാവിൻ്റെ ഇരുണ്ട രാത്രിയിൽ അതൊരു അജ്ഞാത സ്വത്തുമായി തോന്നിയതാണെന്നും വിശുദ്ധ നിമിഷത്തിൽ നാം തിരിച്ചറിയുന്നു. ആത്യന്തികമായി മൽപിടുത്തം തന്നോട് തന്നെയാണ് നടത്തേണ്ടത്. ഞാൻ എന്നിൽ മരിക്കുകയും ക്രിസ്തു എന്നിൽ ഉയർക്കുകയും ചെയ്യുന്നതിൽ അദൃശ്യമായ ദൈവകരങ്ങളുണ്ട്. ഒഴിച്ചുകൂടാത്ത സഹനം ഒഴിച്ചുകൂടാത്ത മൽപിടുത്തമാണ്. അതിന് സ്വന്തം ശരീരമാണ് വേദിയാകുന്നത്. ഫ്രാൻസിസ് അസിസിക്ക് ആരോഗ്യമുള്ള ശരീരം ഉണ്ടായിരുന്നതുകൊണ്ട് ചാട്ടകൊണ്ട് സ്വന്തം ശരീരത്തെ പ്രഹരിക്കുകയായിരുന്നു. അൽഫോൻസാമയാകട്ടെ തീരാരോഗങ്ങളാൽ പ്രഹരിക്കപ്പെടുകയായിരുന്നു. രണ്ടിലും ദൈവവും മെച്ചപ്പെട്ട മനുഷ്യരും ഉയർത്തെഴുന്നേൽക്കുകയാണ്. യേശുവിൽ അത് സംഭവിച്ചത് കുരിശിൽ തറയ്ക്കപ്പെടുമ്പോഴും കുരിശിൽ മരിക്കുമ്പോഴുമാണ്. സഹനത്തെ ജീവിതത്തിൻ്റെ അനിവാര്യ കാസിയായി കാണുകയും അതിനെ സ്വീകരിക്കുവാനുള്ള ശക്തി കൃപയായി ദൈവം നൽകുകയും ചെയ്യുന്നു എന്നു കരുതുന്നിടത്ത് നിരാശയ്ക്കും വിഷാദത്തിനും മരണത്തിനും സ്ഥാനമില്ല. അതുകൊണ്ടാണ് ക്രിസ്ത്യൻ വീക്ഷണത്തിൽ ട്രാജഡി ഇല്ലാതാകുന്നത്. തുടക്കത്തിൽ നീ എന്നെ വളയ്ക്കരുത്, ഞാൻ ഒടിഞ്ഞു പോകുമെന്ന് ഭയപ്പെടുകയും വീണ്ടും വിചാരത്തിൽ വളയ്ക്കുന്നത് നീ ആകയാൽ ഒടിയുന്നതിന് ഞാൻ എന്തിനു ഭയക്കണം എന്നും അസിസി തിരുത്തി ചിന്തിക്കുകയും ചെയ്യുന്നു. ഇരുട്ടിൻ്റെ മറവിട്ട് പ്രകാശത്തിൽ സഹനത്തെ കാണുമ്പോഴാണ് തന്നെ വിശുദ്ധീകരിക്കുന്ന ആത്മമിത്രമായി അൽഫോൻസാമ്മ സഹനത്തെ കാണുന്നതും സഹനത്തിൻ്റെ നിരന്തര സന്ദർശനം തനിക്കുണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നതും. ആംഗലേയ കവി ടെന്നിസിൻ്റെ കവിതയിലെ തിത്തോണസ് അമരത്വം ലഭിക്കുവാനും പ്രാർത്ഥിച്ചു, എന്നാൽ യൗവനം നിലനിൽക്കുവാനും പ്രാർത്ഥിച്ചില്ല. വാർദ്ധക്യമായി അമരത്വം ശാപവുമായി കിട്ടിയ വരത്തോടൊപ്പം അതിന് ചേരേണ്ട സുഹൃത്തം നാം ആർജിക്കാതിരിക്കുമ്പോൾ വരം ശാപമാകുന്നു. വരം ദൈവം തരുന്നു, സുഹൃത്തം നാം നേടണം. യാഥാർത്ഥ്യത്തോട് അനുരഞ്ജനപ്പെടാൻ അൽഫോൻസാമ്മ നമ്മെ പഠിപ്പിക്കുന്നു. യാഥാർത്ഥ്യവും സങ്കല്പവും തമ്മിലുള്ള അന്തരത്തിൽ നാം പലപ്പോഴും പകച്ചുപോകുന്നു. ജീവിതത്തിൽ തീരാത്ത യൗവനം നമുക്ക് കിട്ടുന്നില്ല. യൗവനം മനസ്സിൻ്റെതാകണം. തീരാത്ത ആനന്ദം ഉണ്ടാകുന്നില്ല. ആനന്ദം മനോഭാവത്തിലാണ്. അനേകം സഹനവർഷങ്ങൾ അൽഫോൻസാമ്മയ്ക്ക് നരകയാതനയായി തോന്നിയില്ല. സഹനവർഷങ്ങൾ യേശുവിനോട് ഒത്താകുമ്പോൾ ഒരു നിമിഷാർത്ഥമായി ചെറുതാകുന്നു. അനേകം സംവത്സരങ്ങൾ ദൈവസന്നിധിയിൽ ഒരു ദിവസം പോലെ സങ്കീർത്തകന് അനുഭവപ്പെട്ടത് ഈ വിശുദ്ധയ്ക്കും അനുഭവപ്പെടുന്നു. താൻ വസിക്കുന്ന മഠം ദൈവഗ്രഹമെന്നും രോഗിയായ തന്നെ ശുശ്രൂഷിക്കുന്നവർ മാലാഖമാരെന്നും ഈ കന്യക കരുതിയപ്പോൾ തൻ്റെ സഹനഗൃഹം സ്വർഗഗൃഹമായി മാറി. മരണം ജീവിതത്തെ ഗ്രസിക്കുന്നതിനു മുമ്പ് ജീവിതത്തെ ധന്യമാക്കി തീർക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ക്രിസ്തു അതുകൊണ്ടാണ് തൻ്റെ സമയം ഇനിയും ആയിട്ടില്ലെന്ന് ശിഷ്യരെ ഓർമ്മിപ്പിക്കുകയും അനിവാര്യമായ കാസ കുടിക്കുവാൻ ബാക്കി നിൽക്കുന്നുണ്ടെന്ന് പറയുകയും ചെയ്തത്. ദ ബെസ്റ്റ് ഈസ് എറ്റ് ടു കം എന്ന ടെന്നിസൻ ഓർമ്മിപ്പിക്കുന്നു. ഘോരമായ സഹനത്തിനിടയിലും മരണത്തെ മോഹിക്കുവാൻ പാടില്ലെന്ന് അൽഫോൻസാമ്മ കരുതി. കാരണം അതിസുന്ദരമായത് ഇനിയും കണ്ടെത്താനും ആയിത്തീരാനും ഉണ്ടെന്ന് അറിയുന്നതുകൊണ്ടാണിത്. അതുകൊണ്ട് സഹിച്ച സഹനം സുന്ദരവും സഹിക്കേണ്ട സഹനം അതിസുന്ദരവുമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ദീനം പിടിച്ച ശരീരം അൽഫോൻസാമ്മയെ മരണത്തിനു മുന്നിൽ കൊണ്ടു നിർത്തി. ജീവിതം ക്ഷണികമാണെന്ന് രോഗാതുരമായ ശരീരം അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. അനുവദിച്ചു കിട്ടാവുന്ന ആഴ്ചകളോ ദിവസങ്ങളോ മണിക്കൂറുകളോ മാത്രമാണ് ആയുസ്സിന് ദൈർഘ്യമെന്ന് അറിയുമ്പോൾ ഒരാളുടെ ആത്മീയത തീവ്രമാകുന്നു. ലോകത്തോട് ഇഷ്ടം കൂടുന്നു. സ്നേഹിച്ചു തീർന്നിട്ടില്ലെന്ന് പരിഭവം തോന്നുന്നു. എങ്കിലും മരണത്തോട് സാവകാശം ചോദിക്കാതെ ഈ നിമിഷത്തിൽ എങ്കിൽ ഞാൻ സന്നദ്ധം എന്ന തയ്യാറെടുപ്പ് അൽഫോൻസാമ്മയിൽ നാം കാണുന്നു. ശരീരത്തെ പൊള്ളിച്ചത് ആത്മാവിനെ പൊള്ളിക്കാനായിരുന്നു.
ഹൃദയേശ്വരനായി ദൈവത്തെ വരിക്കാൻ സ്വയം യോഗ്യമാക്കുകയും അഭിഭക്ത ബന്ധം സൂക്ഷിക്കുകയും ചെയ്യുകയായിരുന്നു അൽഫോൻസാമ്മ. ദൈവത്തെ നേരിൽ കാണുന്നതിന് മുമ്പുള്ള ഒരുക്കമായാണ് അനിവാര്യമായ പൊള്ളിക്കലിനെയും സഹനങ്ങളെയും അൽഫോൻസാമ്മ കണ്ടത്.